അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. എവിടേക്കാന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു മലയിലേക്കാണ്, രായര നെല്ലൂർ മല, അതായത് നാറാണത്ത് പ്രാന്തൻ്റെ മല എന്നൊക്കെ അറിയപ്പെടുന്ന മലയിലേക്കാണ്. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കൈപ്പുറം ആ ഭാഗത്ത് തന്നെയാണ്. പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടായപ്പോൾ കുട്ടികളൊക്കെ പോവുകയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ അവിടേക്ക് പോകാനുള്ള ഇതിലാണ് കേട്ടോ. ഐഷും ആദ്യം എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇതൊക്കെ കാണുന്നതാണ് കേട്ടോ മലയുടെ സ്റ്റെപ്പുകൾ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ 5 മണിക്ക് ശേഷം മലയിലേക്ക് പ്രവേശനമില്ലാന്ന്. അപ്പം അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താൻ. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ വെള്ളവും എല്ലാതും കരുതിക്കോളുണ്ടോ, അല്ലെങ്കിൽ അവിടേക്ക് എത്തുമ്പോഴത്തേനാകെ ക്ഷീണിച്ചൊരു വിധമാകും. അപ്പോൾ വെള്ളവും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കരുതിക്കോളുണ്ടോ. പിന്നെ തുലാമാസം 1-ാം തീയതി, എല്ലാ വർഷവും തുലാമാസം 1-ാം തീയതി അവിടെ ആഘോഷം ഉണ്ടാവും കേട്ടോ. മലയിലേക്ക് എല്ലാവരും, നാറാണത്ത് പ്രാന്തൻ്റെ മലയിലേക്ക് എല്ലാവരും കയറും. അങ്ങനൊരു ആഘോഷം കൂടി ഉണ്ട് ഇവിടെ. പറയൽപ്പറ്റ വന്തുരകുലത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ ഈ നാറാണത്ത് പ്രാന്തൻ. അദ്ദേഹം എന്നും ഒരു വലിയ കല്ല് ഇങ്ങനെ ഉരുട്ടിയിട്ട് മുകളിലേക്ക്, മലയുടെ മുകളിലേക്ക് കയറ്റും, എന്നിട്ട് അത് അവിടെ നിന്ന് താഴത്തേക്ക് തന്നെ ഇടും. അങ്ങനെ അതുകൊണ്ടാണ് എല്ലാവരും അദ്ദേഹത്തെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്നും ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് മുകളിൽ തന്നെ ഒരു വലിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടേക്കൊന്നും നമ്മൾ പോയില്ല. അവിടെയാണ് ഇപ്പോൾ എല്ലാ ദിവസവും പൂജ നടക്കാറുണ്ട്. വലിയ ഏജ്ഡ് ആയിട്ടുള്ള പൂജാരികൾ തന്നെയാണ്, അവരെന്നും മല കയറിയിട്ടാണ് കേട്ടോ പൂജ നടത്തുന്നത്. പറയൽപ്പറ്റ പന്തുരക്കുലത്തിലെ പല ആളുകളും ഇപ്പോഴും ഒറ്റപ്പാലം ഭാഗത്തൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വാക്കുണ്ട്, 12 മക്കളെ പെറ്റൊരമ്മേ, നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്നൊക്കെ പറയുന്നൊരു വാക്കൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഭ്രാന്തനെ മാത്രമാണ് ഇപ്പോൾ എല്ലാവർക്കും അറിയുക. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ ഈ ഭ്രാന്തൻ്റെ പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അദ്ദേഹം വലിയൊരാൾ തന്നെ ആയിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ട്, പലതും നമുക്ക് അറിയാത്ത കാര്യങ്ങളും ഉണ്ട്. എല്ലാ മാസവും ഇവിടെ ആഘോഷം നടത്താറുണ്ട് കേട്ടോ. തുലാമാസം ഭയങ്കര ആഘോഷമാണ്, എല്ലാവരും മല കയറിയിട്ട് അദ്ദേഹത്തെ കാണാനൊക്കെ പോകാറുണ്ട്. വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ കവികളിൽപ്പെട്ട അരുചി എന്ന ആളാണ് കേട്ടോ ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ അച്ഛൻ. നൂറ്റമ്പതിലേറെ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം കേട്ടോ നമ്മൾ ആ മല മുകളിലെത്താൻ. അങ്ങനെ ഞങ്ങളൊരുവിധം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, അങ്ങനെ അതിൻ്റെ അടുത്തായിട്ട് ആൽമരവും അമ്പലമൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിൽ മിൽക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിലും പഴമൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ദാഹമൊക്കെ മാറ്റിയിട്ടാണ് പിന്നെ പ്രതിമയുടെ അടുത്തേക്ക് പോയത്. പിന്നെ ചില ആളുകളുടെ വിശ്വാസമുണ്ട് ഇവിടെ ഹിന്ദുസിന് മാത്രമേ വരാൻ പറ്റുള്ളൂ, അങ്ങനെ യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വരാം. പിന്നെ അവരുടെ അമ്പലത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൂ. നമ്മൾ അതിന് വേണ്ടില്ലല്ലോ, നമുക്ക് ആ പ്രതിമ കാണുക, അവിടെ ഉള്ള വ്യൂ പോയിൻ്റ് കാണുക, അത്രയല്ലേ ഉള്ളൂ. അടിപൊളി സ്ഥലം. കാട് പിടിച്ച് കിടക്കാം. ഇതൊക്കെ തുലാമാസമാകുമ്പോൾ എല്ലാവർക്കും വെട്ടി ശരിയാക്കും. ഇങ്ങനെ കുറച്ച് മല കയറിയിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ പ്രതിമയുടെ അടുത്തേക്ക്. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ മലയാളം ബുക്കിലൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ പറ്റിയിട്ട്. ഇപ്പോൾ മലയാളം ബുക്കൊക്കെ മാറ്റിയപ്പോൾ അതൊന്നും കാണാനില്ല. അപ്പോൾ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ.
പ്രതിമയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സൂപ്പർ സ്ഥലമാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ എന്തോ വാക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ട് തന്നെ ശില്പിയുടെ നെയിമും അയാളുടെ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വെയിൽ കാരണമാണ് ക്ലിയർ ഇല്ലാത്തത്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. ആ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന കല്ലാണ് അദ്ദേഹം ഇങ്ങനെ മലയുടെ മുകളിൽ നിന്ന് താഴെ ഇട്ടത്. ആ കല്ലാണ് അതെന്നും അല്ലാന്നും ഉള്ള പരാമർശമൊക്കെ ഉണ്ട്. സത്യത എന്നറിയില്ല കേട്ടോ. പൊളി വ്യൂ കാണാം കേട്ടോ. നല്ല ഭംഗിയാണ്. ഫോണിൽ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയായിട്ട് കാണാം. പാടവും റോഡും ഒക്കെ കാണാം കേട്ടോ. അവിടെ പള്ളിയുടെ ഒരു ഇത് കാണാനുണ്ട്. ഞങ്ങൾ കാണാനുണ്ടോയെന്നറിയില്ല. ഞങ്ങളവിടെ പോയപ്പോൾ തന്നെ വേറെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. കുട്ടികളൊക്കെ അവിടെ കയറി അയാളെ പ്രതിമയുടെ അടുത്ത് കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു വട്ടം കൂടി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. വല്ലാതെ വേഗിച്ചില്ല. കയറണേക്കാട്ടിലും ബുദ്ധിമുട്ടായി തോന്നി. ഇറങ്ങാൻ കാലൊക്കെ ആകെ വരച്ചിട്ട് ഒരു കുത്തനുള്ള സ്റ്റെപ്പുകളാണ്. അതുകൊണ്ട് ഇറങ്ങുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം.